ഇതാണ് കോൺഗ്രസിന്റെ യുവ ചിന്തൻ ശിബിരം. പാലക്കാട് നടന്ന നേതൃയോഗത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല, സ്ത്രീകൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. തിരുവനന്തപുരത്ത് നിന്നെത്തിയ ഒരു വനിതാ പ്രതിനിധിയെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഒരു വിവേക നായർ കടന്നു പിടിച്ചു. കടന്നു പിടിക്കുക മാത്രമല്ല, സകല ആക്രാന്തവും കാണിച്ചു നോക്കി. പക്ഷേ ആ കുട്ടി കുതിര മാറി ഓടി. വളരെ കാര്യമായി അടുത്ത് പിടിച്ച് സംസാരിച്ച് സഹപ്രവർത്തകർ എന്നുള്ള നിലയിലൊക്കെ ആയിരുന്നു സംസാരം. അവരും വിശ്വസിച്ചു, കാരണം ഒരു വലിയൊരു നേതൃ ക്യാമ്പിനല്ലേ വന്നിരിക്കുന്നത്. ചിന്തൻ ശിബിരം എന്ന് പേരിട്ട് വിളിക്കുന്ന, ഇപ്പോൾ ആധുനികകാലത്ത് കോൺഗ്രസ് കണ്ടുപിടിച്ച ഒരു ചിന്തൻ ശിബിരത്തിൻ്റെ ബാക്കിയായിട്ടാണ് യുവചിന്തൻ ശിബിരം നടത്തുന്നത്. ഉദയപൂരിലാണ്, രാജസ്ഥാൻ ഉദയപൂരിലാണ് ഇത് തുടങ്ങി വെച്ചത്. അതിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു. പാലക്കാട് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ യുവചിന്തൻ ശിബിരം തുടങ്ങി ആരംഭിച്ചു. അപ്പോൾ തന്നെ കല്ലടി തുടങ്ങുകയും ചെയ്തു. കാരണം ഒരുമാതിരി തൊഴിലുള്ള പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ പിന്നെ ഇത്തിരി സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ ചിന്തൻ ശിബിരം പിന്നെ തലകുത്തന നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ഈ കുട്ടി പരാതി കൊടുത്തത്. ഈ വിവേക നായർ നേരത്തെയും ഇതുപോലെ തന്നെ ചില്ലറ പരിപാടികളൊക്കെ നടത്തിയായിട്ട് മുറുകുറുപ്പുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ്സിൽ. പക്ഷേ ഇപ്പോൾ അത് മറനീക്കി പുറത്തു വന്നു. ആ കുട്ടി പരാതി കൊടുത്തു. പരാതി കൊടുക്കുകയും ആ പരാതി ശരിയാണെന്ന് തെളിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് നടപടി എടുക്കാതിരിക്കാമെന്നില്ല, ഇയാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാർ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് യൂത്തായിരുന്നാലും ശരി, മൂത്തായിരുന്നാലും ശരി, കെ എസ് യു ആയിരുന്നാലും ശരി, ഇതാണ് സ്ഥിതി. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഗതി എന്താവും? ഈ പാർട്ടി ഇപ്പോൾ അകത്ത് തന്നെ വിഷമിച്ച് നിൽക്കുകയാണ്. ഭരണമില്ല, ഏകോപനമില്ല. ബൂത്ത് തലത്തിലോ അല്ലെങ്കിൽ താലൂക്ക് തലത്തിലോ അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് തലത്തിലോ പോലും ശേഷി നന്നായി പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അടിത്തട്ട് മുതൽ കാര്യമായി പ്രവർത്തനം നടത്തി ഈ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്നാണ് രാഹുൽ ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ ഇതാണ് ഇവിടുത്തെ അടിത്തട്ട് മുതലുള്ള പ്രവർത്തനം. പെൺകുട്ടികൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അവസരം വളരെ അപൂർവമാണ്. കോൺഗ്രസ്സിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ എത്ര പേര് വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കാൻ സ്വമനാശാലയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇരിക്കപ്പെടുകയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ യുവതികൾ ഒരുമാതിരി മാനം മര്യാദയായിട്ട് നടക്കുന്ന കുട്ടികളൊന്നും ഇതുപോലുള്ള പ്രസ്ഥാനത്തിലേക്ക് വരില്ല. ഇത് തീർച്ചയായിട്ടും, കാരണം യുവാക്കളുടെ ഒരു രണ്ടാം നിരയാണല്ലോ എല്ലാ പാർട്ടികളുടെയും ഒരു ജീവൻ എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനത്തിനും. കോൺഗ്രസ്സിന് നിർഭാഗ്യവശാൽ അങ്ങനെ വരുന്ന ആളുകളോടുള്ള സമീപനം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രണ്ടാം നിര ഉണ്ടാവും? അതും യൂത്ത് കോൺഗ്രസ് നിലയിൽ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? തൃശ്ശൂരിൽ ഇതുപോലെ വേറൊരു അവസ്ഥയുണ്ടായി. അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ്, അവിടുത്തെ ഒരു വനിതാ നേതാവിൻ്റെ നഗ്ന ചിത്രങ്ങൾ എന്ന വ്യാജേന ഇവിടെ വേറെ ആരുടെയും ചിത്രം എടുത്ത് മോർഫ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിച്ചു. അവർ പരാതി കൊടുത്തു. അത് വലിയ ഒരു സംഭവമായി മാറി. ഇതാണ് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും മനസ്സിലിരിപ്പ്. ഓരോ കോൺഗ്രസ്സുകാരനൊന്നും പറയുന്നില്ല. ഇത്തരം വികൃത മനസ്സുകളെ കോൺഗ്രസ് വച്ചു ഉറപ്പിക്കരുത്. ഇത് പാർട്ടിക്ക് മാത്രമല്ല നമ്മുടെ നാടിനും അപമാനമാണ്. ഇത്ര പരസ്യമായി ഇത്ര വൃത്തികേടുകൾ നടക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം മറ്റേതെങ്കിലും പാർട്ടിയിലുണ്ടോ? ഇപ്പോൾ സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ ചെറിയ പാർട്ടികളോ ആയിക്കോട്ടെ, അവിടെയെങ്കിലും ഇങ്ങനെ ഇത് കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാർ മാത്രം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലെന്നോ, അതോ കോൺഗ്രസ് നേതൃത്വവും ഇതിന് സമ്മതിച്ചു കൊടുക്കുകയാണോ? ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ശൈലി നേടിച്ചില്ലെങ്കിൽ ഇത് അപമാനവുമാണ്, പാർട്ടിയുടെ വളർച്ചയ്ക്കും ദോഷമായി വരും. ഇതാണ് ഇന്ന് സമൂഹം ആവശ്യപ്പെടുന്നത്.